നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ പ്ലസ് ടു സപ്ലിമെൻ്ററി പരീക്ഷ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം അടുത്ത മാസം അതായത് സെപ്റ്റംബർ 2023 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് പരീക്ഷ. രണ്ട് നേരങ്ങളിലായിട്ട്, അതായത് രാവിലെയും ഉച്ചയ്ക്കും ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഈ സെപ്റ്റംബറിൽ നടക്കുന്നത്, അതായത് 2023 സെപ്റ്റംബറിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷ പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് അഥവാ സപ്ലിമെൻ്ററി എക്സാമിനേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടൈം ടേബിളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് 100% ഉപകരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കമ്പാർട്ട്മെൻ്റലായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ. ഓക്കെ, ആ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഓർമ്മയിൽ നിർത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമുള്ളതാണ്. കാരണം അവർ മുൻപേ 2017 മുതൽ 2023 വരെ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ 2017-18 ഒക്കെ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഇതിൻ്റെയൊക്കെ ടച്ച് യഥാർത്ഥത്തിൽ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെ നന്നായിട്ട് പഠിക്കണം എന്നതിന് ഈ ഒരു ടൈം ടേബിൾ 100% ഉപകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 25-ാം തീയതി 25/9/2023 മോർണിംഗിൽ നടക്കുന്ന പരീക്ഷ. മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ് മോർണിംഗിൽ നടക്കുന്ന പരീക്ഷകൾ. സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയവയാണ്. ഇതിലേതാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളത് മറക്കാതെ പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതായത് പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നർത്ഥം. അപ്പോൾ 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ 25/9/2023 AM മൺഡേയിൽ നടക്കുന്ന പരീക്ഷ. കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ, കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയവയാണ്. ഇനി 26/9/2023 മോർണിംഗിൽ ചൊവ്വാഴ്ച നടക്കുന്ന പരീക്ഷ, 26/9/2023 ചൊവ്വാഴ്ച നടക്കുന്ന പരീക്ഷ. മാത്തമാറ്റിക്സ് പാർട്ട് തേർഡ്, ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ് ശാസ്ത്ര, അതുപോലെ സൈക്കോളജി തുടങ്ങിയവയാണ്. 26/9/2023 ആഫ്റ്റർനൂണിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ. പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ്, അതായത് സെക്കൻഡ് ലാംഗ്വേജ് കോമൺ ആയിട്ടുള്ള പേപ്പറാണ് സെക്കൻഡ് ലാംഗ്വേജ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, രണ്ട് പരീക്ഷയേ ഉള്ളൂ. ഓക്കെ, 26 കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ വരുന്നത് 28-ാണ്. 28/9/2023 മോർണിംഗിൽ തേഴ്സ്ഡേ ആണ് പരീക്ഷ നടക്കുന്നത്. നേരത്തെ നമ്മൾ ട്യൂസ്ഡേ പറഞ്ഞത്, ഇനി തേഴ്സ്ഡേ ആണ് പരീക്ഷ നടക്കുന്നത്. ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി തുടങ്ങിയവയാണ്. ഓക്കെ, അതിൽ ഈ അക്കൗണ്ടൻസിയൊക്കെ ഒരുപാട് കുട്ടികൾ എഴുതുന്നവരുണ്ടാവും, അപ്പോൾ പ്രത്യേകം ഓർക്ക, ദിവസം മറക്കണ്ട. 28/9/2023 മോർണിംഗിൽ തേഴ്സ്ഡേ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. ഓക്കെ, ദെൻ 28/9/2023 ആഫ്റ്റർനൂണിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷകൾ. ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ് സാഹിത്യ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഇംഗ്ലീഷല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷല്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം ഒരുപാട് പരീക്ഷകൾ നടക്കുന്ന ദിവസമാണ് തോന്നുന്നുണ്ട് കേട്ടോ. 28/9/2023 ഉച്ചയ്ക്ക് ശേഷം ആണ് അത്തരം പരീക്ഷകളൊക്കെ. ഇനി 29/9/2023 ഫ്രൈഡേ, ഓക്കെ, വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പരീക്ഷ. പാർട്ട് വൺ ഇംഗ്ലീഷാണ്. ഇതും ഒരുപാട് കുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും മിക്കവാറും ഇമ്പ്രൂവ് ചെയ്യുന്ന പരീക്ഷയാണിത് കേട്ടോ. 29/9/2023 മോർണിംഗിൽ, ഫ്രൈഡേ മോർണിംഗിൽ പാർട്ട് വൺ ഇംഗ്ലീഷാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 29/9/2023 ആഫ്റ്റർനൂൺ ഫ്രൈഡേയിൽ നടക്കുന്നത് ഫിസിക്സും അതുപോലെ തന്നെ ഇക്കണോമിക്സും ആണ് കേട്ടോ. ഇക്കണോമിക്സ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, എടുത്ത് കാണുക ആവശ്യമുള്ളവരൊക്കെ കേട്ടോ. അതുപോലെ 30-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. 30-ാം തീയതി മോർണിംഗിൽ മാത്രമേ പരീക്ഷയുള്ളൂ. ഓക്കെ, അത് സാറ്റർഡേ ആണ് കേട്ടോ, ശനിയാഴ്ചയാണ്. 30/9/2023 മോർണിംഗിൽ നടക്കുന്ന പരീക്ഷ. ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയവയാണ്. ഓക്കെ, പിന്നെ ആർട്ട് സബ്ജക്റ്റുകൾ ആരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അത് 25-ാം തീയതി സാൻസ്ക്രിറ്റ് ആണ്. അത് മോർണിംഗിൽ മാത്രമേ ഉള്ളൂ, മോർണിംഗിൽ സാൻസ്ക്രിറ്റ് ആണ്. 25-ാം തീയതി ആർട്ട് സബ്ജക്റ്റാണ്. അതുപോലെ 25-ാം തീയതി ആഫ്റ്റർനൂണിൽ മെയിൻ
പേപ്പറാണ്. അതുപോലെ 26-ാം തീയതി ലിറ്ററേച്ചറാണ്. അതുപോലെ 26-ാം തീയതി ആഫ്റ്റർനൂണിൽ പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പിന്നെ 28-ാം തീയതി ഈസ്തറ്റിക്കാണ്, ഈസ്തറ്റിക്. പിന്നെ 28-ാം തീയതി ആഫ്റ്റർനൂണിൽ സബ്സിഡറിയാണ്. പിന്നെ 29-ാം തീയതി മോർണിംഗിൽ ഫ്രൈഡേ പാർട്ട് 1 ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇത് ആർട്ട് സബ്ജക്റ്റ് ആണ്, അപ്പോൾ അത്ര കുട്ടികൾ ഇതിനുണ്ടാവില്ല, വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ ടൈമിങ് രാവിലെ എന്ന് പറയുമ്പോൾ 9:30 മുതൽ 12:15 വരെയാണ് സമയം. രാവിലത്തെ സമയം, എക്സാം സമയം രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്. അപ്പോൾ 9:30 നിങ്ങൾ ഹാളിൽ ഉണ്ടാവണം എന്നർത്ഥം കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4:45 വരെയാണ് പരീക്ഷ കേട്ടോ. 2 മണി മുതൽ 4:45 വരെയാണ് കേട്ടോ. ഓക്കെ, ഇത് ഈ കൂൾ ഓഫ് ടൈം അടക്കമുള്ള സമയമാണ്. അപ്പോൾ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് കഴിഞ്ഞ് ഓടിക്കാച്ച് ചെല്ലാൻ നിൽക്കണ്ട, എല്ലാവരും കൃത്യസമയം പാലിക്കുക. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള വിഷയങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ, മെയിൻ വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ നമുക്ക് +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്കുള്ളതാണ്. അത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കുട്ടികളായാലും റെഗുലർ വിദ്യാർത്ഥികളായാലും നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ തന്നെയാണ്. ഇനി +2 കമ്പാർട്ട്മെൻറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷ 2024 മാർച്ചിലാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഹാൾ ടിക്കറ്റ് വരുന്ന കാര്യവും മറ്റും വിശദാംശങ്ങളൊക്കെ അടുത്ത അതിനെ തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും 100%. തീർച്ചയായും എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.